ജോബ് മാർഗം ലക്ഷ്യം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്നാണ്. അതെ, ബൈബിളിൽ ജോബ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ജോബിനെ ദൈവം പരീക്ഷിച്ചതുപോലെ ഏകദേശം ഒരു ആൾക്കാരെയും പരീക്ഷിച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ നശിപ്പിച്ചു, എന്ന് വെച്ചാൽ പിശാച് പിടിച്ച് കംപ്ലീറ്റ് പോയി. എന്നിട്ടും ജോബ് എന്ന് പറയുന്നത് നാക്കുകൊണ്ട് കള്ളം പറഞ്ഞില്ല. അപ്പോൾ ആ ഒരവസരത്തിൽ ഏറ്റവും അവസാനം വരെ ആ ജോബ് നിന്ന് നിപ്പം ലാസ്റ്റിൽ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? എന്തൊക്കെ ജോബിന് നഷ്ടപ്പെട്ടോ അതെല്ലാം ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുത്തു. നീ പോയിട്ട് അതെ നീ പോയിട്ട് മെൻ്റലി സ്റ്റേബിൾ ആയതിനു ശേഷം നീ ഒന്ന് ആലോചിക്കുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവും. രജിത് എന്ന് പറയുന്ന വ്യക്തിയുമായി സുഹൃത് ബന്ധം സ്ഥാപിച്ചിട്ടായിരുന്നു ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് കാലു വാരാത്ത ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയില്ലേ? മനസ്സാക്ഷിയില്ലാത്തയാൾ. അയ്യോ, എന്നാ ഡൗട്ട്? 24 മണിക്കൂർ ഞങ്ങൾക്ക് പോവേണ്ടി വന്നാൽ തന്നെയും ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അടുത്ത് വേറെ ഇതുപോലെ ഒന്നോ രണ്ടോ പേരോ ഉണ്ടോ? അവരോടും ഇതുപോലെ ചതികൾ പ്രവർത്തിക്കും. അവരോടും ഇത്രയും ഇത്രയും നീചമായി മോഷ്ടിച്ചോടാ, അന്തസ്സായി മോഷ്ടിച്ചോടാ. എന്റെ അമ്മ പറയാറുണ്ട്, പട്ടിത്തീറ്റ നിന്നടാ, അന്തസ്സുള്ള പട്ടിയുടെ തീറ്റ. നീ ഒന്നും കണ്ടിട്ടില്ല, നീ കണ്ടിട്ടില്ല. നീ കൊറേ കാലം കൊണ്ട് ഞങ്ങൾക്ക് ജയിൽവാസം വരപ്പോറേ. എനിക്ക് നിധി വേണ്ടേ? ഉങ്ങൾക്ക് നിധി വേണ്ടാണോ? ഉങ്ങൾക്ക് ജയിൽവാസം കണ്ടിപ്പാ വരപ്പോറേ. അത് സ്വീകരിക്കാം, അത് സ്വീകരിക്കും. ജയിൽവാസം കണ്ടിപ്പാ വരപ്പോറേ. ജയിലിൽ പോകാനുള്ളവരെയും തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തിഗത പോയിന്റുകളെ മാത്രം അടിസ്ഥാനമാക്കിയല്ല. ഗോതമ്പ് മാവ് ഉണ്ടാക്കുന്ന സാധനം മുടിച്ചെടുക്കാം, മുടിച്ചെടുക്കാം. അയ്യോ, എന്ത് എളുപ്പം, വളരെ സിമ്പിൾ. അകത്തിട്ട് കറക്കി കറക്കി കറക്കി. മ്യൂസിക്. സാക്ഷി എന്റെ കക്ഷിയുടെ ഭാഗത്തുണ്ട്. സാക്ഷി വിസ്തരിക്കാൻ പറ്റും. ഈ നീതിപീഠമാണ് സാക്ഷി, ഇവരുടെ മുമ്പിൽ വെച്ചാണെന്ന് അത് പറഞ്ഞത്. സുഹൃത്തായിരുന്നു പ്രദീപ്, ഇവർ തന്നെയാണ് സാക്ഷി. യുവോണർ, അപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഒരു സാക്ഷി എന്ന നിലയിൽ മാഡത്തോട് സംസാരിച്ചു. ശരിക്കും ഇത് സംഭവിച്ച കാര്യമാണോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ജഡ്ജി തന്നെ കള്ളം പറഞ്ഞാൽ ഇതിന് പോലെ അപ്പുറത്ത്. അതുകൊണ്ട് അടിയന്തിരമായി ഈ വീക്കിലി ടാസ്ക് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു.